ഹലോ ഗായ്സ്, അവർക്കും സി എസ് ടിക്സ് ആൻഡ് സ്പോർട്സ് ആൻഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിവിടെ എത്തിയിരിക്കുന്ന ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ന്യൂസ് ആയിട്ടാണ് ഗായ്സ്. ആ വേറെ ഒന്നല്ല ഗായ്സ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലേറ്റസ്റ്റ് ഫോറിൻ സൈനിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആ വീഡിയോയിലോട്ട് പോയാലോ. സോ ലെറ്റ്സ് ഗോ ഇൻ ടു വീഡിയോ. നമുക്ക് വീഡിയോ കാണാം. അപ്പൊ ഗായ്സ്, ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, കാരണം പുറത്ത് പണി നടക്കാണ്, റോഡ് പണി, അതുകൊണ്ട് തന്നെ നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലെത്തിയിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഫോറിൻ സൈനികനെ കുറിച്ചിട്ട് പറയാനാണെന്ന് പറഞ്ഞു. അതെ ഗായ്സ്, ഇപ്പോൾ ഈ ഇടയിട്ട് വരുന്ന റൂമേഴ്സും അതേമാതിരി തന്നെ റിപ്പോർട്ടും അനുസരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ ഇംഗ്ലീഷ് ഡിഫൻഡറിനെ നോട്ടം ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. 28 വയസ്സായ ഒരു ഇംഗ്ലീഷ് ഡിഫൻഡറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടം ഇട്ടിട്ടുണ്ടെന്നാണ്. നിലവിൽ അദ്ദേഹം മദർവെൽ FC കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബുറി എന്ന ക്ലബിൽ നിന്ന് ലോൺ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മദർവെൽ FC എത്തിയത്. അവിടെയാണ് ഇപ്പൊ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അദ്ദേഹത്തിന്റെ കരാർ ഈ സീസണോട് കൂടി കഴിയും. ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന്റെ നോട്ടിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണോട് കൂടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിലെത്തിക്കാനാണ് നോക്കുന്നത്. നിലവിൽ അദ്ദേഹത്തിന് 28 പ്രായം. ഓക്കെ, മേ ബി കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെറേബിയൻ സെന്റർ ബാക്കായ ലാക്കിസ് ബെസിക്കിന് പകരം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഇംഗ്ലീഷ് ഡിഫൻഡറിനെ ടീമിലെത്തിക്കാൻ നോക്കുന്നുണ്ടാവുക. ബാറ്റ്ഫോർഡ് FC താരം കൂടിയാണ് ഈ ഇംഗ്ലീഷ് ഡിഫൻഡർ. ഇദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ടോം ആൽഡ്രഡ് എന്നാണ്. ഇദ്ദേഹം വളരെ നല്ലൊരു ഡിഫൻഡറാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെ നോക്കിയപ്പോൾ ഓക്കെ, കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ് മാത്രമല്ല അദ്ദേഹത്തിന് നോട്ടം ഇട്ടിരിക്കുന്നത്, വേറെ ISL ക്ലബായ മുംബൈ സിറ്റി FC ഈ താരത്തിന് നോട്ടം ഇട്ടിട്ടുള്ളതാണ് വേറൊരു കൗതുകകരമായ കാര്യം. ഓക്കെ, അപ്പൊ എന്തായാലും ഇദ്ദേഹം ISL വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയണം. അഥവാ വന്നാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുമോ അതോ മുംബൈ സിറ്റി FC കളിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ട കാര്യമാണ്. ഈ ന്യൂസ് എനിക്ക് കിട്ടിയിട്ടുള്ള foxsportasia.com അങ്ങനെ എന്തോ വെബ്സൈറ്റ് എന്നാണ്. ഞാൻ ആ വെബ്സൈറ്റിന്റെ ലിങ്ക് അടിയിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കൊടുക്കാം. ഓക്കെ, അതിൽ നിന്നാണ് എനിക്ക് ഈ ന്യൂസ് കിട്ടിയത്. നമ്മൾ സബ്സ്ക്രൈബറാണ് ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് എന്ന് അതിൽ നോക്കിയപ്പോ ഞാൻ അങ്ങനത്തെ ന്യൂസ് കണ്ടു. അപ്പൊ ഞാൻ വേഗം തന്നെ വീഡിയോ പ്രിപ്പയർ ചെയ്യുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും അങ്ങനത്തെ ന്യൂസുകൾ കിട്ടുകയാണെങ്കിൽ എനിക്ക് അയച്ചുതരാവുന്നതാണ്. ഓക്കെ, അപ്പോ ഈ വെബ്സൈറ്റ് എത്രത്തോളം സത്യമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയില്ല, കാരണം അങ്ങനത്തെ വേറെ വെബ്സൈറ്റുകൾക്കും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഞാൻ കാണാത്ത സൈറ്റുകളിൽ നിന്ന്. ഞാൻ അങ്ങനെ കുറച്ച് സൈറ്റ് സെർച്ച് ചെയ്തപ്പോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒരുപാട് പോസ്റ്റേഴ്സും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കണ്ട് തന്നെ അറിയണം അത് നമ്മുടെ ടീമിലേക്ക് എത്തുമോ ഇല്ലയെന്ന്. അഥവാ എത്തിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ലാക്കിസ് ബെസിക്കിന് പകരവും അദ്ദേഹത്തിന് നമ്മുടെ ടീമിലെത്തിക്കുക. അപ്പൊ കൂടുതൽ ട്രാൻസ്ഫർ വാർത്തകളും ISL വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അവർക്കും സാധ്യത.